ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി കടപ്പൂർ ദേശക്കാരുടെ കുലവാഴ കരിക്കൻകുല സമർപ്പണം മാർച്ച് 2-ന് വൈകുന്നേരം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാർഷിക ഗ്രാമമായ കടപ്പൂരിലെ വെമ്പള്ളി, കളത്തൂർ, വെട്ടിക്കാട്, വയല, ഇടപ്പുഴ, പിണ്ടിപ്പുഴ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും എത്തുന്ന സമർപ്പണ താലപ്പൊലി ഘോഷയാത്ര വൈകുന്നേരം 4-ന് കടപ്പൂര് ദേവീക്ഷേത്ര സന്നിധിയിൽ സംഗമിക്കും. തുടർന്ന് സംയുക്ത സാംസ്കാരിക ഘോഷയാത്രയായി പുറപ്പെടും. 5 മണിക്ക് തവളക്കുഴിയിൽ ഏറ്റുമാനൂർ മഹാദേവക്ഷേത്രം ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചാനയിക്കും. 6:30-ന് ദീപാരാധന സമയത്ത് കൊടിമര ചുവട്ടിൽ കുലവാഴകളും കരിക്കിൻ കുലകളും സമർപ്പിക്കും. കഴിഞ്ഞ 7 വർഷമായി കടപ്പൂര് കരക്കാർ ദേശാധിപനായ ഏറ്റുമാനൂരപ്പന് വഴിപാടായി സമർപ്പിക്കുന്നതാണ് കുലവാഴകളും കരിക്കിൻ കുലകളും. മാർച്ച് മാസം 3-ാം തീയതി നടക്കുന്ന ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന്റെ കൊടിയേറ്റിന് മുന്നോടിയായിട്ട് കടപ്പൂര് കരനിവാസികൾ ഭഗവാൻ ഭക്തപുരസരം സമർപ്പിക്കുന്ന ഒരു കാണിക്കയാണ് കുലവാഴ കരിക്കിൻ കുല ഘോഷയാത്ര. കാർഷിക ഗ്രാമമായ കടപ്പൂര് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും സമാഹരിക്കുന്ന കാഴ്ചക്കുലകളും കരിക്കിൻകുലകളും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര കൃത്യം 4 മണിക്ക് തന്നെ കടപ്പൂരെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ഘോഷയാത്ര ആരംഭിക്കുന്നു. കടപ്പൂര് ദേവീക്ഷേത്രത്തിൽ നിന്നും 4 മണിക്ക് ആരംഭിക്കുന്ന ഘോഷയാത്ര കടപ്പൂര്, വട്ടുകുളം, ക്ലാമറ്റം, വള്ളിക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ നടക്കുന്നു. ഊഷ്മളമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് തവളക്കുഴി ജംഗ്ഷനിൽ എത്തിച്ചേരുന്നു. 5:30-ന് തവളക്കുഴി ജംഗ്ഷനിൽ എത്തിച്ചേരുന്ന ഘോഷയാത്രയെ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ സ്വീകരണം ഏറ്റുവാങ്ങുന്നു. അതിനുശേഷം അവിടെ നിന്ന് സാംസ്കാരിക ഘോഷയാത്ര ആരംഭിക്കുന്നു. താലപ്പൊലി ഘോഷയാത്രയിൽ വിവിധ നാടൻ കലാരൂപങ്ങളും വാദ്യമേള ഘോഷ നടപടിയോടുകൂടിയാണ് ഈ കുലവാഴ ഘോഷയാത്ര കടന്നു വരുന്നത്, ഏറ്റുമാനൂരിലേക്ക് കടന്നു വരുന്നത്. പത്രസമ്മേളനത്തിൽ കടപ്പൂര് ദേവീക്ഷേത്രം സെക്രട്ടറി മനോജ് കൃഷ്ണൻ നായർ, കൺവീനർ ശശികുമാർ മാമലശ്ശേരി, വേണുകുട്ടൻ തടത്തിപ്പിനാൽ, ഏറ്റുമാനൂർ മഹാദേവക്ഷേത്രം ഉപദേശക സമിതി സെക്രട്ടറി കെ എൻ ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു. ഉപദേശക സമിതിയെ നിലവിലുള്ളതിന് ശേഷം കഴിഞ്ഞ 7 വർഷമായി കടപ്പൂർ നിവാസികൾ ഏറ്റുമാനൂരപ്പന് എല്ലാ ഉത്സവങ്ങളിലും സമർപ്പിക്കുന്ന അവരുടെ കാണിക്കയായ കരിക്കിൻകുല വാഴക്കുല ഘോഷയാത്ര ഇത്തവണയും അതിഗംഭീരമായി നടത്തുന്നതിലേക്ക് തീരുമാനിച്ചിരിക്കുകയാണ്. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്ര ഉപദേശക സമിതിയുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും അവരുടെ ഈ സത്യോദ്യോഗത്തിന് എല്ലായ്പ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നു. ഇത്തവണ അതിഗംഭീരമായി തന്നെ നടത്തുവാനായിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഏറ്റുമാനൂർ തവളക്കുഴി ജംഗ്ഷനിൽ എത്തിച്ചേരുന്നതായ ഘോഷയാത്രയ്ക്ക് തവളപ്പുഴ ജംഗ്ഷനിൽ മുതൽ തന്നെ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്ര ഉപദേശക സമിതിയുടെയും വിവിധ ഹൈന്ദവ സംഘടനകളുടെയും നേതൃത്വത്തിൽ സ്വീകരിച്ച് ആനയിച്ച് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്ര സമിതിയിലേക്ക് എത്തിക്കുന്നു. ഐ4U ന്യൂസ്, ഏറ്റുമാനൂർ.